Hello viewers, welcome to another show of Elitsa Media's media coverage in San Jose. So we are here to cover the premiere of Malayalam film Purayamma, and with me here is Purayamma's director Vijish. Let's talk Vijish about Purayamma, and let's understand what is Purayamma all about. So what exactly is Purayamma about? Hello, ഈ പുഴയമ്മയുടെ ആദ്യത്തെ പ്രീമിയർ ഷോ തന്നെ എനിക്ക് ഇവിടെ 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 വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതിന് എൻ്റെ ഇതിനൊരു വലിയൊരു അംഗീകാരമായിട്ട് കണക്കൂട്ടുന്നു. ഈ സിനിമ ശരിക്കും ഇപ്പോൾ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിരിക്കുകയാണ്. കാരണം പുഴ ബാക്ക്ഡ്രോപ്സ് ആയിട്ട് മാത്രം എടുക്കുന്നൊരു സിനിമ എന്നുള്ളതുകൊണ്ട്, പിന്നെ പൂർണ്ണമായും പുഴയിൽ ചിത്രീകരിച്ച ഈ സിനിമ നമ്മളൊരു പുഴ പരിസ്ഥിതി ആണ് പറയുന്നത്. കാരണം ഈ സിനിമയ്ക്ക് വന്നൊരു സംഭവം, നമ്മൾ ഈ സിനിമയുടെ ഒരു ഫിക്ഷനിൽ നിന്ന് വന്നിട്ട് റിയാലിറ്റിയിലേക്ക് പോകണം. കാരണം നമ്മൾ ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷമാണ് കേരളത്തിൽ ഫ്ലഡ് ഉണ്ടാവുന്നതും, അപ്പോൾ ആ ഫ്ലഡും അതും കൂടി നമുക്ക് ഒരു റിയാലിറ്റി അങ്ങനെ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാരണം തന്നെ സംഭവിച്ച പോലെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമയുടെ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത്. അല്ല, നമ്മൾ ഈ സിനിമ പറയുന്ന ഒരു തീമും അല്ലെങ്കിൽ സിനിമ പറയാൻ ആഗ്രഹിച്ച ഒരു സാധനവും നിങ്ങൾ ഷൂട്ട് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഉണ്ടായ ഫ്ലഡും, അത് ഈ സിനിമയെ എങ്ങനെ ബാധിച്ചു? ഐ മീൻ ഹൗ ഗുഡ് ഓർ ബാഡ്, എങ്ങനെ അതിനെ അത് ഹൗ ഇറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യും? അല്ല, നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കത് വലിയ പ്രയാസമായിരിക്കുന്നല്ലോ. നമ്മൾ 8-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങി, പിന്നെ 14-ാം തീയതിയാണ് നമുക്ക് ഫ്ലഡ് വരുന്നതും, പിന്നെ അവിടെ ഗവൺമെൻറ് ഓർഡർ ഉണ്ടായിരുന്നു. നമ്മൾ പുഴയിൽ വെച്ച് മാത്രമാണ് ഷൂട്ടിംഗ് നടക്കുമ്പോൾ തന്നെ ആ പുഴയുടെ ഒരു 100 മീറ്റർ വരെ ആളുകൾ ചെല്ലരുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓർഡർ ഉണ്ടായിരുന്നു. പിന്നെ ഫ്ലഡ് ഭയങ്കരമായിട്ട് വരുന്നു. പക്ഷേ ആ സമയങ്ങളിൽ നമ്മൾ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അറിയാമല്ലോ ഓരോ ഇത് വരുമ്പോൾ. പക്ഷേ അത് ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്തിട്ട് നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റി. എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത ക്യാമറമാനും ബാക്കി ക്യാമറമാൻ ലോക്നാഥനായിരുന്നു, മേക്കപ്പ് പട്ന റഷീദ്, കോസ്റ്റ്യൂമർ ഇന്ദ്രൻസ് ജയൻ, പിന്നെ ഇതിൽ അഭിനയിച്ചിട്ടുള്ള മീനാക്ഷി ഒപ്പം എന്ന സിനിമ ഫെയിം മീനാക്ഷി, തമ്പി അരുണിച്ചേട്ടൻ, ലിൻഡ ഹോളിവുഡ് ഇവിടുത്തെ ഒരു അടിയ ലിൻഡ ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് വന്നിരുന്നു അവിടെ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലൊരു ബഹ്റിൻ, ഒരു ഷെയ്ഖ് ഫാമിലിയിലുള്ള ബഹ്റിൻ ഫാത്തിമാൽ മൻസൂരി അവരഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വളരെ വളരെ സപ്പോർട്ടായി. ഫാത്തിമാൽ മൻസൂരിയെ കുറിച്ച് പറയുമ്പോൾ, അവർ ആ സമയത്ത് കേരളത്തിൽ ഫ്ലഡിൻ്റെ സമയത്ത് വന്നിട്ട് ഒരുപാട് ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്ത് വാർത്തകളിലൊക്കെ ഇടം നേടിയതാണ്. അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് അവരെ വിളിക്കുന്നത്, അവർ വരുന്നതും. അങ്ങനെയാണ് ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, പുഴയമ്മ ഇപ്പം നമ്മൾ ഒരു ഇപ്പം റിലീസാവുന്നേ ഉള്ളൂ. എന്തെങ്കിലും അവാർഡുകളോ എന്തെങ്കിലും അംഗീകാരങ്ങളോ ഇതിനോടകം അതിന് കിട്ടിക്കഴിഞ്ഞോ? അല്ല, പുഴയമ്മയുടെ വർക്ക് ഇപ്പോഴാണ്, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കല്ല എപ്പോഴാണ് കഴിഞ്ഞത്. നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരം എന്ന് പറയുമ്പോൾ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ അംഗീകാരമാണ്. കാരണം പുഴയിൽ വെച്ച് മാത്രം ചെയ്തൊരു സിനിമ എന്നുള്ളൊരു അംഗീകാരം അത് മാത്രമാണ് ഇപ്പോൾ കിട്ടിയത്. ബാക്കിയുള്ള ഫെസ്റ്റിവൽസിലും അങ്ങോട്ടൊന്നും അയച്ചു തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ നാഷണൽ അവാർഡിലേക്കാണ് ഇപ്പോൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനനുബന്ധിച്ചിട്ട് ബാക്കിയുള്ളൊക്കെ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. സാൻ ഹോസേയിൽ ആദ്യമായിട്ടാണോ? സാൻ ഹോസേയിൽ വന്നിട്ട് എന്ത് തോന്നുന്നു? ആ, സാൻ ഹോസേയിൽ ഞാൻ ആദ്യമായിട്ടാണ്. വളരെ സന്തോഷം തോന്നുന്നു. ഇപ്പോൾ ഒരു സിനിമയുടെ ആദ്യ പ്രദർശനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരേണ്ടി വരുമ്പോൾ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു വളരെ സന്തോഷമുള്ള നിമിഷമാണ്. അപ്പോൾ അത് തന്ന സാൻ ഹോസേയ്ക്ക്, അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാവർക്കും നന്ദിയും കടപ്പാടുമുണ്ട്. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫിലിം. നമുക്ക് സിനിമ കണ്ടിട്ട് നോക്കാം, ആളുകളോട് പ്രേക്ഷകരോട് എന്തെങ്ങനെയുണ്ട്, എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.